യേശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണു കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണു ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 11:34. നമ്മുടെ കാഴ്ചപ്പാടുകളെ ശുദ്ധമാക്കാനുള്ള ഒരു സമയമാണ് ഈ നോമ്പുകാലം. ചുങ്കക്കാരനായ സക്കേബൂസിലും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയിലും തന്നെ ക്രൂശിൽ തറച്ചവരിലും ഈശോ കണ്ടത് സ്വർഗീയ പിതാവിന്റെ വിലപ്പെട്ട മക്കളെയാണ്. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പൂർവ്വ ജോസഫിനെ ദ്രോഹിച്ച സഹോദരന്മാർ പശ്ചാത്താപിച്ച് തിരിച്ചു വന്നപ്പോൾ ജോസഫ് അവരോട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, എന്നാൽ ദൈവം അത് നന്മയാക്കി മാറ്റി. തിന്മയിൽ നിന്ന് പോലും നന്മയുളവാക്കാൻ സാധിക്കുന്ന ദൈവപരിപാലനം ദർശിക്കാൻ പൂർവ്വ ജോസഫിന്റെ കണ്ണുകൾക്ക് തെളിച്ചമുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും ദൈവികമായ ഒരു കാഴ്ചപ്പാട് പുലർത്താൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹമാകും. എല്ലാറ്റിലും നന്മ കാണാനുള്ള നമ്മുടെ കണ്ണുകളുടെ ഹൃദയത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയെങ്കിൽ അന്ധനായ യാചകൻ ഈശോയോട് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഈ നോമ്പുകാലത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം: കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണമേ.